ദൈവമേ ദൈവമേ, ആ ഇതാണ് തലയിലെഴുത്ത്. ഓ അളിയൻ എഴുതി തലയിൽ എഴുതിയ പാർക്കുന്നുണ്ട്. എന്റെ തലയിലൊന്നും എഴുതിയില്ല എന്റെ ഭഗവാനെ. സീതേ അളിയൻ എവിടെ ആയിരിക്കും ഉറങ്ങുന്നു? ഓ ഭഗവാനെ, ആ ഭാര്യ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഇങ്ങനെ താമസിക്കണം. അല്ലാതെ എന്റെ ഒരു യോഗം ഭഗവാനെ എന്റെ തലയിലെഴുത്ത് പോലെ വേറെ ആർക്കും വരത്തല്ല എന്റെ ദൈവം. അയ്യോ പാമ്പ്, ഇത് പാമ്പല്ലേ? അയ്യോ ഇത് പാമ്പല്ലേ? ഇതാ നോക്കുന്നത് പാമ്പല്ല, മരമാ. എന്താ വേണ്ടേ? അളിയനില്ല ഇവിടെ. അളിയനാ? ഏത് അളിയൻ? അളിയൻ എന്റെ അളിയൻ മിസ്റ്റർ വേണു. ഓ കുഞ്ഞിന്റെ ഭർത്താവാ. എന്താ ശങ്കര ഇവിടെ പണം? ഇതാരാ? ഏതാ? എവിടെ നാനുങ്ങക്കാരെ കാണണം? അയ്യോ കുഞ്ഞിന്റെ ഭർത്താവിനെ കാണാൻ വന്നതാ. ഓ അദ്ദേഹത്തിന്റെ മരുമകനെ കാണാനാ? ശരി ചെന്ന് പറ അദ്ദേഹത്തിന്റെ മരുമകനെ കാണാൻ ഒരു കുടുംബം തന്നെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ശ്രീകണ്ഠേശ്വര പോയി പറടാ. കുഞ്ഞിന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ മരുമകൻ, അദ്ദേഹത്തിന്റെ മരുമകൻ കുഞ്ഞിന്റെ ഭർത്താവ്. അപ്പോഴേ സാറേ, അങ്ങേർക്ക് സ്വന്തമായിട്ട് പേരും അഡ്രസ്സും ഒന്നും ഇല്ലേ? ഓ എന്തിനാ പ്രത്യേകിച്ചൊരു പേരും മേൽവിലാസവും സർവേ നമ്പറും? ഭാഗ്യമുള്ളവർക്ക് ചോറിൽ പല്ലി വീണാലും മതിയല്ലോ. അങ്ങനെ പേരില്ലാതെ പൊങ്ങിയൊരു ഭാഗ്യമാണ്. അല്ല ഇതാര്? എന്താ ഇവിടെ നിന്ന് തുടങ്ങിയത്? പരസ്യതേ വരണം. എന്നാൽ അമ്മാവ വന്നിട്ട് ഒന്ന് ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ. സമയം ഇനിയും ഉണ്ടല്ലോ. ഇനിയിപ്പോ ഇവിടെ ഇരിക്കാം, കിടക്കാം, താമസിക്കാം. വന്ന ഉടനെ പാമ്പ് കടിക്കാൻ വന്നു. ശ്രീകണ്ഠേശ്വര, ചേട്ടനിവിടെ പോയി അകത്തുണ്ട്, ഇപ്പൊ വരും. ചേട്ടൻ ഇപ്പഴും വെളുപ്പിന് കാപ്പി കുടിക്കോ? ആ ഉച്ചക്ക് ഉണ്ണോ, വൈകിട്ട് ചായ കുടിക്കോ, പല്ലിതേക്കോ, കുളിക്കോ? ചോദിച്ചാട്ടെ. ഓ ഒരു പൊന്നനിയത്തി വന്നിരിക്കുന്നു. ഞാൻ ചേട്ടന്റെ സ്വന്തം അനിയത്തിയായിരുന്നെങ്കിൽ ചേട്ടത്തിയെ വെറുതെ വിടുമോ? ചേട്ടത്തിയോട് എന്തെല്ലാം സമ്മാനങ്ങൾ വാങ്ങിച്ചിരുന്നേനെ, സാരിയും മാല. സീതയ്ക്ക് എന്ത് സമ്മാനം വേണമെങ്കിലും തരാമല്ലോ. ഞങ്ങളുടെ സ്വന്തം അനിയത്തിയായിട്ടാണ് സീതയെ ഞങ്ങൾ കരുതിയിരിക്കുന്നത്. അയ്യോ അങ്ങനെ അബദ്ധമൊന്നും കാണിച്ചു കളയരുതേ എന്റെ അളിയന്റെ ഭാര്യയെ. എന്ത് കൊടുത്താലും ഇതിന് മതിയാവില്ല. ഞാനിതാ വരുന്നു, ഇരിക്കൂ, കാപ്പി ഉണ്ടത്തെ. ആ വെറും കാപ്പി പോരാ അളിയന്റെ ഭാര്യയെ. നീ ചിരിച്ചോ, ഇപ്പൊ നിന്റെ കാലമല്ലേ. നോക്കിയട്ടെ എന്തൊരു സ്നേഹമാണെന്ന്, ഇതുപോലെ വേണം. അങ്ങനെ വേണം, പെണ്ണുങ്ങളായാലേ അല്പം സ്നേഹമൊക്കെ വേണം. ഇങ്ങോട്ട് അടുത്തിരുന്നട്ടെ, ഇവിടെ നിന്റെ അച്ഛൻ ഇല്ലല്ലോ. നോക്കിയേ വൈരമാല. മതി മതി, പണക്കാരായാലും ഇങ്ങനെയാ, ഒരു സൂക്ഷ്മവും കാണില്ല. വൈരവും പവിടവും എല്ലാം കുളത്തിലും കിണറ്റിലും മുറ്റത്തും എല്ലാം ഇങ്ങനെ വാരി വെതറി. അല്ല നിങ്ങൾക്ക് ഇപ്പൊ വന്നു സുഖമാണോ സീതെ? ആ ചേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ വരാനുള്ള വഴിയൊക്കെ മറന്നുപോയല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ചേട്ടനെ വളർത്ത നോക്കുമോ? അല്ലേ എടി രാധേ, രാധേ എടി രാധേ, രാധേ എന്താണിത്? എന്താണെന്ന് ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കളഞ്ഞു കുടിക്കാനാണ് നിന്റെ ഭാവം? എന്താണമ്മേ? ഇടുക്കികളൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റുക, ഓരാത്തിന് മട്ടുപാവിൽ വിളിച്ച് സൽക്കരിക്കുക. ഉറക്കയാൽ എന്താണ്, കടിച്ചു തിന്നു കളയുമോ? എങ്ങാണ്ട് കുപ്പയിൽ കിടന്നതിനെ വിളിച്ച് വീട്ടിൽ കയറ്റി ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കളഞ്ഞു കുളിച്ചു അവനവന്റെ നിലമറക്കരുതെന്ന് പറഞ്ഞേര്. അമ്മയാണ് നിലമറക്കുന്നത്, അവരന്യരല്ല. എന്റെ ഭർത്താവിന്റെ ബന്ധുക്കളാണ്, എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. ആഹാ നീ തർജനയും പറഞ്ഞു തുടങ്ങിയോ, നോക്കിക്കോ നീ. Thank you.
കാപ്പി എടുത്തോണ്ട് പോ. അവര് കാപ്പി കുടിക്കാതാണോ പോയ കുഞ്ഞ്? എങ്ങനെ കുടിക്കും? എന്റെ ഈശ്വര, ഞാൻ ഇനി എങ്ങനെ മോത്ത് നോക്കും?